അടിമാലിയിൽ ശുചിമുറി സൗകര്യം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ദിവസേന നിരവധി പ്രദേശവാസികളും വിനോദസഞ്ചാരികളും എത്തുന്ന അടിമാലിയിൽ ശുചിമുറി സൗകര്യം ഒരുക്കാൻ ശക്തമായ ഇടപെടൽ വേണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി പറഞ്ഞു. മൂന്നാറിന്റെ കവാടമായ അടിമാലിയിൽ ഒരു പൊതു ശൗചാലയം വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇതിന് വിരാമമിട്ടെന്നോണം മുൻ ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ അടിമാലി കോടതിപ്പടിയിലെ 3 സെന്റ് റവന്യൂ ഭൂമി അടിമാലി ഗ്രാമപഞ്ചായത്തിന് ശൗചാലയം നിർമ്മിക്കാൻ വിട്ടു നൽകിക്കൊണ്ട് ഉത്തരവിറക്കി. ഇതേ തുടർന്ന് പഞ്ചായത്ത് ഭൂമിയിൽ 50 ലക്ഷം മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും വികലാംഗർക്കും ശുചിമുറികളും ടൂറിസം ഇൻഫർമേഷൻ സെന്ററും ക്ലോക്ക് റൂമും വിശ്രമമുറിയും ഉൾപ്പെടുന്ന ആധുനിക അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കാൻ പദ്ധതിയിട്ടത്. എന്നാൽ മുൻപ് പോലീസിന് വിട്ടു നൽകിയ സ്ഥലമാണിതെന്ന് വിശദീകരിച്ചുകൊണ്ട് സ്ഥലം പഞ്ചായത്തിന് വിട്ടു നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കളക്ടർ റദ്ദാക്കി. ഇതോടെ ആ പ്രതീക്ഷ അസ്തമിച്ചു. ദിവസേന നിരവധി പ്രദേശവാസികളും വിനോദസഞ്ചാരികളും എത്തുന്ന അടിമാലിയിൽ ശുചിമുറി സൗകര്യം വളരെ അനിവാര്യമാണ്. ഇതിനായുള്ള നടപടിക്രമങ്ങൾ നടത്താൻ സർക്കാരിൽ നിന്നും ശക്തമായ ഇടപെടൽ വേണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി പറഞ്ഞു. ആ സ്ഥലം പഞ്ചായത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് അവിടെ വളരെ നല്ല രീതിയിലുള്ള അതുപോലെ കമ്പോസ്റ്റ് സ്റ്റേഷൻ എല്ലാം കൂടി ചേർന്നിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻഫർമേഷൻ സെന്റർ പ്രവർത്തിക്കാൻ കഴിയും. വരുന്ന സഞ്ചാരികൾക്കെല്ലാം വളരെയധികം പ്രയോജനപ്പെടും. അതില്ല എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് പഞ്ചായത്ത് അടിമാലി പഞ്ചായത്തിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊരു അപമാനം എന്ന് പറയാം. അതുകൊണ്ട് എത്രയും വേഗം ആ കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെടുകയും അത് പോലീസായാലും കൊള്ളാം പഞ്ചായത്തായാലും കൊള്ളാം അവിടെ ഒരു അമ്യൂണിറ്റി സെൻ്റർ ഉണ്ടാക്കാനുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് അടിമാലി മർച്ചൻസ് അസോസിയേഷന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുക. അമ്യൂണിറ്റി സെന്റർ ആരംഭിക്കുന്നതോടെ അടിമാലിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും അത് വലിയ മുതൽ കൂട്ടാകും. അടിമാലിയുടെ വികസനത്തിന്റെ ഭാഗമാകുന്ന പ്രവർത്തനങ്ങളിൽ ചേരിതിരിയാതെ ഒത്തൊരുമിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.